ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് താത്തൻ എല്ലാവർക്കും പരിചയം ഉണ്ടാവുന്നതായിരിക്കുന്നു. അത്രയും എപ്പിസോഡ്സിൽ താത്തനെ വീടും മക്കളെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്ന വിശേഷം എന്താണെന്ന് വെച്ചാൽ, താത്ത അളിയൻ്റെ അടുത്തേക്ക് ഖത്തറിലേക്ക് പോവുകയാണ്. 1.5 മാസത്തിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ മക്കൾ പോകുന്നില്ല, മക്കളുടെ അടുത്ത് ഉപ്പച്ചയും അമ്മച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. രാത്രി 2:30 മണിക്കാണ് താത്ത ഇറങ്ങുന്നത്. അപ്പോൾ അപ്പോഴേക്കും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയ സമയത്ത് താത്ത അവിടെ അല്ലായിരുന്നു. താത്തയും മക്കളും കൂടെ പുറത്ത് പർച്ചേസിന് വേണ്ടിയിട്ട് പോയതായിരുന്നു കൽപ്പറ്റ. ഞാൻ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ കുറച്ച് സമയമായിരുന്നു, അതിലേക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു കേട്ടോ. അപ്പോൾ താത്ത വരുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഞാൻ വീട്ടിലെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഓരോ തവണ പോകുമ്പോഴും ഓരോ സ്റ്റൈലിലുണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരിച്ചൊക്കെ വെക്കുന്നതുകൊണ്ട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഒരു എന്താ പറയുക, ഒരു പുതുമ തോന്നലുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പോഴത്തെ അപ്ഡേറ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ തവണ താത്ത അളിയൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു മാവിൽ നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അത് സ്പെഷ്യൽ മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ തന്നെ 1.5 കിലോ എങ്ങാനും ഉണ്ടായിരുന്ന ഒരു വീഡിയോ, എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോ ഇപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതിലൊന്നുമില്ല. പിന്നെന്താ, ചക്ക ആ സമയത്ത് ചക്കയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും എല്ലാം ഖാലിയാണ്, ഇപ്പോൾ എൻ്റെ ഒന്നും സീസൺ അല്ലല്ലോ. അപ്പോൾ ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നൊരു സ്പെഷ്യൽ സാധനമുണ്ട്, അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അതെന്താണെന്ന് കാണിച്ചു തരാം. മുറ്റത്തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ആരും പ്രതീക്ഷിക്കാത്ത, ആരും എന്താ പറയുക, എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനമാണത്. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ, ഇവിടെയൊക്കെ ഒരുപാട് വെജിറ്റബിൾസൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ താത്ത പോയിട്ട് ഉമ്മച്ചയ്ക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതി താത്ത കുറേ ഒഴിവാക്കി കേട്ടോ. ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെ പച്ചക്കറികളൊക്കെ കുറവായിട്ടാണല്ലേ. പിന്നെ അതാ ഇവിടെ ഒരു ചെറുനാരങ്ങൻ്റെ മരം ഉണ്ട്, അതിന് നിറച്ചും കായുണ്ട്. പിന്നെ കുറേ കളർ ചെടികളും കാര്യങ്ങളൊക്കെ തെച്ചി. പിന്നെ ഈ ചെടി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, എല്ലാ സ്ഥലത്തുള്ള ചെടിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കാണിക്കുന്നതിൻ്റെ ഒന്നും പേരുകളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം പലതും അറിയില്ല. അപ്പോൾ അങ്ങോട്ട് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അങ്ങനെ ചെടികളൊക്കെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു, പിന്നെ ഞാൻ കുറച്ച് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് അവിടെ ആ ഒരു ഹാളിലുള്ള ഊഞ്ഞാലാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയമെങ്കിലും അതിൽ കിടന്നെന്ന് ഉറങ്ങലുണ്ട്. അങ്ങനെ എന്തായാലും ഉറങ്ങി, കുറേ സമയം ഉറങ്ങി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് പിന്നെ താത്ത എത്തിയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അളിയന് കൊണ്ടുപോകാനുള്ള നെയ്യപ്പം ചുടുന്ന പരിപാടി കേട്ടോ. അപ്പം ഞാൻ വരുമ്പോൾ കുറച്ച് ഉണ്ണിയപ്പം കൊണ്ടുവന്നിരുന്നു. ഉണ്ണിയപ്പം എന്ന് കുഴിയപ്പം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പിന്നെ അളിയന് കൊണ്ടുപോകുന്ന മുഴുവൻ സ്വീറ്റ്സ് തന്നെ കേട്ടോ. അളിയന് ഭയങ്കര വീക്ക്നെസ്സാണ് സ്വീറ്റ്സ്. അപ്പം നമ്മുടെ എൻ്റെ കമ്പിളക്കാട് നിന്ന് ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ ഈ പിന്നെ മേപ്പാടി ഭാഗത്തൊക്കെ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ താത്ത അവർ മാത്രമാണോ അങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെ കരിജീരകമോ എള്ളോ അങ്ങനെ അതൊക്കെ ഇടും കേട്ടോ. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യില്ല.
പിന്നെ എന്താ, പിന്നെ അടുത്തത് താത്ത പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ വലിച്ചിടുന്ന പരിപാടിയായിരുന്നു കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാത്ത എന്ത് പാക്കിങ്ങിലെ, അപ്പോൾ ഞാനതെല്ലാം പിന്നെ വലിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ഡ്രസ്സാണെന്ന് കരുതി തുറന്നേ, അതിൽ ഫുള്ള് സ്വീറ്റ്സും ഒക്കെ ആയിരുന്നു, ചിപ്സും അലുവ അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. മെയിനായിട്ട് സ്വീറ്റ്സ് തന്നെയാണ് അധികം ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കോമഡി കാണിച്ചു കേട്ടോ, അതിൻ്റെ ചെറിയ കുട്ടികൾക്ക് കൊണ്ടുവന്നാൽ കുറേ മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എള്ളുണ്ടയും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പേന, ഏലക്ക ഇതൊക്കെ ആയിരുന്നു ഈ കവറിൽ കേട്ടോ. ഇതൊക്കെ എന്തിനാണോ എന്തോ കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഏലക്കയൊക്കെ ഇവിടുന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഈ ബാഗിലാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതെല്ലാ പ്രാവശ്യം ഉണ്ടാവും കേട്ടോ പോകാൻ സമയത്ത്. അളിയൻ്റെ കൂടെ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇടാൻ ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെ പോകുന്ന ടൈമിൽ പുതിയ ഡ്രസ്സുകൾ എടുക്കലുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ അത് കാണാനും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതായത് യെല്ലോ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. പിന്നെ ലാവെൻഡർ കളറ് എനിക്കിഷ്ടമായെന്ന് വെച്ചാൽ എനിക്കിഷ്ടമായില്ല. എന്താണെന്ന് വെച്ചാൽ കളറിൻ്റെ കുഴപ്പമില്ല, അതെൻ്റെ കുഴപ്പമില്ല. എനിക്ക് പണ്ട് മുതലേ ലാവെൻഡർ കളർ, ആ ഒരു കളർ എനിക്കിഷ്ടമല്ല. ആ കളറിലുള്ള ഒന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. പെയിൻ്റ് ആണെങ്കിലും ഫ്ലവർ ആണെങ്കിലും ഒന്നും എനിക്ക് ആ കളർ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ എന്തോ അങ്ങനത്തെ ആളുകൾ വേറെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്താ, ഈ ക്രീം കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇപ്രാവശ്യം പോകുമ്പോൾ താത്ത ഇടുന്നത് ജീനും ടോപ്പുമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും കൂടെ കംഫർട്ടാണല്ലോ എന്ന് കരുതി അങ്ങനെ അതാ തീരുമാനിച്ചത്. അതൊക്കെ വീഡിയോയിൽ കാണിക്കും കേട്ടോ. ഞാൻ ആ പോകുന്ന ടൈമിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ല, മൂന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഒരു ചിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, ഞാന് ഈ കേക്ക് പാക്ക് ചെയ്ത് കണ്ടിട്ടിപ്പോൾ എനിക്കത് കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞാൻ അളിയനോട് പറഞ്ഞു, അളിയ വെറുതെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് മൂന്ന് കേക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അളിയൻ പറഞ്ഞു, ആ മൂന്നെണ്ണമൊന്നും വേണ്ട, വെറുതെ വെയിറ്റ് കൂടുമൊന്നും മതി എന്ന് പറഞ്ഞു. കേക്കേണ്ട താമസം ഞാനത് എടുത്താത്താക്കി കേട്ടോ. അതിനാണ് ഇവരെന്നെ കളിയാക്കുന്നത്, ഞാൻ അത്രയേ ചെയ്തിട്ടുള്ളൂ. പിന്നെന്താ, അനുട്ടൻ്റെ സൈക്കിൾ കഴുകൽ മാമാങ്കായിരുന്നു കേട്ടോ. പിന്നെ ഒരു സൈക്കിൾ ഒരുപാട് സമയം നിന്ന് കഴുകിയിട്ട് പിന്നെ താത്ത ചീത്ത പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുന്നത് കേട്ടോ കണ്ടേ. അതാണെങ്കിൽ അവിടെ ഗേറ്റിലൊക്കെ ഫുൾ തെറിപ്പിച്ച് ആകെ കൊളാക്കിയിരുന്നു അവനോട് കേട്ടോ. പിന്നെ ഞങ്ങൾ നെയ്യപ്പവും ഉണ്ണിയപ്പമൊക്കെ പാക്ക് ചെയ്യായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്ന ഉണ്ണിയപ്പമാണ്. ഇതെനിക്ക് ഉമ്മ അളിയന് കൊണ്ടാൻ വേണ്ടിയിട്ട് ചുട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തു. പിന്നെ മയൊരു നമസ്കാരവും ഓത്തവ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉപ്പയമ്മയും വന്നു കേട്ടോ. അളിയൻ്റെ ഉപ്പയമ്മയാണത്. അപ്പോൾ അവരും ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പ കൊണ്ടുവിടാനൊക്കെ പോയിരുന്നു. വീട്ടിൽ ഞാനും ഉമ്മയും മക്കളതിന് ഉണ്ടായിരുന്നു. ഉപ്പച്ചി ഉമ്മച്ചൊക്കെ പോയിരുന്നു അതിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, 2:30 രാത്രി പോകുന്നത്. അപ്പോൾ എല്ലാവരും കിടന്ന് പിന്നെ ആ സമയത്ത് എഴുന്നേറ്റ് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ 1:00 എല്ലാവരും എഴുന്നേറ്റു, എല്ലാവർക്കും വെച്ച് എഴുന്നേറ്റു. പിന്നെ ആ സമയത്തായിരുന്നു ലാസ്റ്റ് ഫൈനൽ പാക്കിങ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഇറച്ചി വേവിച്ചതെല്ലാം ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പം നേരത്തെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് തണുപ്പെല്ലാം പോയി നാശമാവാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ എഴുന്നേൽക്കുന്ന സമയത്ത് ഇറച്ചി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആ ടൈമിൽ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും മാഷാല്ലാഹ് എല്ലാം വിചാരിച്ച പോലെ തന്നെ നല്ല സന്തോഷമായിട്ട് എല്ലാം നല്ല സക്സസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. ഞാൻ അതിൻ്റെ ഗ്യാപ്പിൽ ഒരു ചെറിയ ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വഞ്ചാരാസിൻ്റെ ഗോൾഡ് ഫേഷ്യൽ കിറ്റ് കൊണ്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങിക്കും കേട്ടോ, കാരണം നല്ല അടിപൊളി സാധനമാണ്. റിസൾട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട്. പിന്നെന്താ, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഫ്സിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ തേച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കിടന്നു. അന്നത്തെ ദിവസം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നൈറ്റ് 1:00 പാക്കലാം. അപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടാളും പിന്നെ ഇറച്ചിയൊക്കെ എടുത്ത് വെച്ച് പാക്ക് ചെയ്ത് പെട്ടി കെട്ടുക കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ഉപ്പച്ചി വന്നു, ഉപ്പച്ചി കെട്ടി തന്നു. പിന്നെ ആ ടൈമിൽ ആർക്കും ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു, ചായ ഒന്നും വേണ്ടായിരുന്നു. ഡ്രസ്സ് മാറി പോകുന്നൊരു ടൈം വേണ്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിന്നെ 1:00 അലാറം വെച്ച് എഴുന്നേറ്റ് 2:00 പിന്നെ വണ്ടി വന്നു കേട്ടോ. ഇത് കണ്ട് ഞങ്ങൾ കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അൻസലിനോട് ഹാൻഡ് ബാഗ് ലോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അവനെ ലോക്ക് ചെയ്തതാണ് കണ്ടത് കേട്ടോ. ഒറ്റൊരു സിബിൽ മാത്രം ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഇളന്നിട്ട് അയാൾ മൊത്തം നോക്കാൻ വന്നതാ. അപ്പൊ അവരെ വണ്ടി നമ്പർ അറിയും. നമ്മളെ വണ്ടി നമ്പർ അന്ന് പുതിയ വണ്ടിയാ, നമ്പർ എല്ലാ സ്ഥലത്തും ആയിട്ടില്ല. അപ്പൊ അത് വെച്ച് പോയി KCB-ന്ന് അയച്ചു കളിച്ചു. KCB-ന്നുള്ള അതിനുള്ളിൽ അലോ കിടക്കാം കുറച്ചു കാലത്ത്. തെളിവ് വേണോ? തെളിവില്ലെങ്കിൽ പറക്കാനായിട്ടോ പറപ്പിച്ചു കൊണ്ടുപോയത്. കൊറേ ആൾക്കാര് കൂടും പറപ്പിച്ചു കൊണ്ടുപോകുമ്പോ എന്നിട്ട് ഇന്നെ കുത്തോ വന്നു. മഞ്ഞ അല്ല ഉണ്ട് കേട്ടോ.
അപ്പോഴേക്കും പിന്നെ ടാക്സി എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ടാക്സി ഏൽപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വലിയൊരു വണ്ടിയെ ടാക്സി ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ കാർത്തേക്ക് ഇന്നലെ രണ്ട് ഞായപ്പോഴേക്ക് പോയി ഖത്തറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മോർണിംഗായി മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. അപ്പോൾ ഇതാ തേങ്ങച്ചട്ടിനിക്ക് വേണ്ടിയിട്ട് വേപ്പില കറിവേപ്പില ഉറക്കുക കേട്ടോ. മോർണിംഗ് കാഴ്ചകൾ കാണിച്ചാൽ പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, പിന്നെ ഒരു സാധനം കൂടെ വേണം, മല്ലിച്ചപ്പ്, ഇവിടെ എല്ലാം കൊണ്ട് ഞാൻ എടുക്കില്ല കേട്ടോ. അപ്പൊ ഞാൻ വരക്കട്ടെ. ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ, അതായത് വെളിച്ചം വെച്ചു. ഇത് താത്ത ഉണ്ടാക്കിച്ച നെയ്യാണ് കേട്ടോ. Thank you.
അങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ദോശ ചുട്ടു വെച്ചു. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുള്ള നെയ്ച്ചോറ് തലേന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ചിക്കൻ പൊരിച്ചതാണ് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടത് കേട്ടോ. പിന്നെ രാവിലെ കഴിക്കാൻ ദോശയും ചട്നിയും. അപ്പോൾ ഇതൊരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. നല്ല താത്ത ഉണ്ടാക്കിയതായതുകൊണ്ട് ഒന്നും കൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഉഴുന്ന ദോശയിൽ നെയ്യും പഞ്ചസാരയും ആക്കിയിട്ട് അങ്ങനെ തിന്നുന്നവർ ഉണ്ടോ അറിയില്ല. അപ്പോൾ ഞാനിത് അമ്പലക്കാട് വന്നതിന് ശേഷം കണ്ട ഒരു വിഭവമാണ് കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. രാവിലെ നല്ല ഞെരിഞ്ഞ നല്ല അങ്ങനെ എന്താ പറയുക, കട്ടില്ലാതെ പരത്തിയെടുത്ത ദോശയിൽ നല്ല നെയ്യും പഞ്ചസാര ഇട്ടിട്ട് നല്ല ഞെരിയിച്ചെടുത്തിട്ട് ചുരുട്ടി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അമ്പ്രിക്കുട്ടിയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. മറ്റവർ ചട്നി ദോശ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ഉമ്മാക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് ഉമ്മാക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ ലഞ്ചിനുള്ളതൊക്കെ ആക്കുകയാണ്, നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും കേട്ടോ, വേറെ ഒന്നുമില്ല. അതുതന്നെ അവർക്ക് നല്ല ഇഷ്ടമാണ്. വീട്ടിൽ നിന്ന് കുറച്ചങ്ങ് നടക്കണം കേട്ടോ, സ്കൂൾ ബസ് വരുന്ന റോട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ അവിടെ ആക്കി ബസ് വരുന്നതും കയറി പോകുന്നൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല, അവിടെ മിസ്സായിപ്പോയി. പിന്നെ അത് തിരിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു വന്ന് വീട്ടിൽ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താത്തനെ കൊണ്ടാക്കിയിട്ട് ഉപ്പയും മക്കളൊക്കെ തിരിച്ചു വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഒരാൾ മിസ്സിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഉപ്പച്ചി ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. ഉപ്പച്ചി കൊടുവള്ളി പിന്നെ ഇറങ്ങി കേട്ടോ. ഉമ്മച്ചിയും പിന്നെ അളിയൻ്റെ ഉപ്പയും മക്കളും ഒക്കെ തിരിച്ച് പിന്നെ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർ ചായക്ക് കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും വേറെ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. ഇത് പിന്നെ എപ്പോഴും കാണുന്ന കേട്ടോ, ആ ഉപ്പനെ കണ്ടാൽ പിന്നെ അനുസരിച്ച് സൈക്കിളിൽ ഇല്ലാത്ത കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ടൂപ്പാനെ കൊണ്ട് എന്താ ബ്രേക്ക് റെഡി ആക്കിപ്പിക്കുകയാണേ. എന്റെ ബ്രേക്കിന്റെ കട്ടയൊക്കെ പൊട്ടി. ബ്രേക്കിന്റെ കട്ട പൊട്ടിയില്ലേ, ഇതെവിടെയാണല്ലേ?
അന്ന് എന്റെ സൈക്കിൾ ഒന്നാക്കിയപ്പോ കൈ പൊറഞ്ഞു. സൈക്കിൾ ഇതെന്തെങ്ങനായിരുന്നു? ഏത്? അങ്ങനെ പിന്നെ ഉപ്പയമ്മയും കുറേ നേരം സംസാരിച്ചിരുന്ന് അപ്പോഴത്തേക്കും ഉമ്മച്ചി നല്ലൊരു മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടായി കൊണ്ടുവന്നിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ അവർ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ ആ ഒരു ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഫ്രൂട്ട് കാണിച്ചതാന്ന് പറഞ്ഞില്ല, അത് കാണിച്ചതരാം കേട്ടോ. ഉപ്പയൊക്കെ പോയതിന് ശേഷം ഉമ്മച്ചി എനിക്കിങ്ങനെ കാണിച്ചതാണ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പക്ഷേ ഞാൻ അറിയുമായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ ഒരു ഫ്രൂട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, വേറെ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടെ ഫ്രൂട്ട് കേട്ടോ, ഇത് ഈത്തപ്പഴാണ്. പിന്നെ അന്ന് പകല് അധികം വീഡിയോ ഒന്നും എടുത്തിണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ കുറേ കിടന്നുറങ്ങി, പിന്നെ എന്താ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു യൂട്യൂബിലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളെ വെച്ചിട്ടൊരു ചലഞ്ച് വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഓഫീസിലും കൂടെ പോവുകയാണ് കേട്ടോ. ആ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരും. അത് ഭയങ്കര രസമാണ് കേട്ടോ, ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്യാത്തൊരു ടൈപ്പ്, എന്നാൽ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു കേട്ടോ. ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ അതിനുവേണ്ടി പോയിട്ട് നമ്മൾ വിചാരിച്ച പോലെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. കുട്ടികളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ, നല്ല സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അത് വരും, എല്ലാവരും കാണണേ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ കടയിൽ ചെയ്യുന്ന പോലെ ഒന്നല്ല, നമ്മൾ വീട്ടിൽ പ്രോഡക്ട്സൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന തട്ടിക്കൂട്ട് ഫേഷ്യൽ കേട്ടോ. പിന്നെ നമ്മുടെ ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള ന്യൂഡിൽസ് ഇവിടെ കുക്ക് ചെയ്യണേ. ഇത് ഭയങ്കര എക്സ്ട്രാ സ്പൈസിയാണ്, പിന്നെ അതിന് പറയുമ്പോൾ ഞാൻ ഒന്ന് എക്സ്ട്രാ ആക്കി, കാരണം ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര അടിപൊളി സ്പൈസി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. ഞാനതിൻ്റെ പിറ്റേന്ന് വീട്ടിലേക്ക് പോവാണല്ലേ, അപ്പോൾ അമ്മച്ചിക്ക് കുറച്ച് എല്ലാ പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് കൊടുത്തിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അലക്കാൻ വേണ്ടിയിട്ട് മേലെ കയറിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് താത്തൻ്റെ വീട്ടിൻ്റെ അപ്സ്റ്റെയറിൽ അവർ ഡ്രസ്സൊക്കെ അലക്കുന്ന അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു ചെറിയ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല സൗകര്യമുണ്ട്, തുണികളൊക്കെ ആറിടാനും പിന്നെ കാറ്റ് തട്ടി എല്ലാം ഉണങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു.
വരുമ്പോ ഓപ്പൺ ജിയില് വരുമ്പോ എയും ഇത് ഇത് എഫ് പിന്നെ ഇത് ഇത് ബി സി ഡി ഇത് ഓപ്പൺ ജി ഇത് എ ഇത് ഇനി ഇത് അപ്പോൾ താത്തൻ്റെ ഗൾഫ് പോകലും പെട്ടി പാക്കിങ്ങും കാര്യങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് വരാം, നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ എന്താ, ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.